നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 ഏപ്രിൽ മാസം 3ാം തീയതി ബുധനാഴ്ച, 1199 ആണ്ട് മീനമാസം 21ാം തീയതി ബുധനാഴ്ച. ഇന്ന് ബുധനാഴ്ചയാണ്, ഉത്രാടം നക്ഷത്രവുമാണ്. ഇന്നത്തെ ആഴ്ച ബുധനാഴ്ചയാണ്. ബുധന് ജ്യോതിഷശാസ്ത്രപ്രകാരം വളരെ പ്രാധാന്യമുള്ള ദിവസമാണ് ബുധനാഴ്ച. അപ്പോൾ വളരെ പ്രാധാന്യമുള്ള ദിവസമാണ് ബുധനാഴ്ച. അതേപോലെ ഇന്നത്തെ നക്ഷത്രം ഉത്രാട നക്ഷത്രമാണ്. ഉത്രാട നക്ഷത്രം ശുഭനക്ഷത്രമാണ്. പക്ഷേ ഉത്രാടം ശരിക്ക് കാൽഭാഗം ഒരു രാശിയിലും മുക്കാൽ ഭാഗം മറ്റൊരു രാശിയിലുമായിട്ട് വന്നിരിക്കുന്ന നക്ഷത്രമാണ്. അപ്പോൾ പൂർണ്ണ നക്ഷത്രമല്ല, നക്ഷത്രം ശുഭനക്ഷത്രമാണ്, ശുഭകാര്യങ്ങൾക്കെല്ലാം അനുകൂലപ്രദമായ നക്ഷത്രമാണ് ബുധൻ. ജ്യോതിഷശാസ്ത്രപ്രകാരം ശുഭഗ്രഹം എന്ന് മാത്രമല്ല, ശുഭദിവസം എന്ന് മാത്രമല്ല, ബുധന് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ് ബുധനാഴ്ച. അന്ന് ദിവസത്ത് ബുധനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അപ്പോൾ ബുധൻ ഉണർന്നിരിക്കുന്നത്, ബുധൻ പ്രവൃത്തികാരകനാണ്. ബുധൻ എന്ത് പ്രവൃത്തിക്കും അനുകൂലപ്രദമായ ദിവസമാണ് ബുധനാഴ്ച. അതുകൊണ്ട് എന്ത് ശുഭകാര്യങ്ങൾ ചെയ്യാനും എന്ത് പ്രവൃത്തി തുടങ്ങാനും, അതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായാലും ശരി, ഒരു ജോലിക്ക് ജോയിൻ ചെയ്യാനായാലും ശരി, അല്ലെങ്കിൽ ജോലിക്ക് ആപ്ലിക്കേഷൻ അയക്കാനായാലും ശരി, ഒരു എന്ത് ശുഭകാര്യത്തിനിറങ്ങിയാലും അത് വിജയിക്കുന്ന ഒരു ദിവസമാണ് ബുധനാഴ്ച. അപ്പോൾ ശുഭ നക്ഷത്രവും കൂടി വന്നതുകൊണ്ട് അതിന് പ്രാധാന്യം കൂടും. ഇന്നത്തെ നക്ഷത്രം, നമുക്ക് നക്ഷത്രത്തിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമുക്ക് നോക്കണം. ഓരോ ദിവസത്തെ നക്ഷത്രത്തിനും പ്രാധാന്യമുണ്ട്. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, അതായത് ഉത്രാട നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക്, ഒരു വർഷത്തെ ഫലത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ ഭാഗ്യദായകമായ അവസ്ഥകളെ പ്രദാനം ചെയ്തു തരും ഈ ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ. സാമ്പത്തിക നേട്ടത്തെ മാത്രമല്ല, ജോലി ലഭിക്കാത്തവർക്ക് ജോലി കിട്ടും, ജോലിയിലിരുന്ന് ഇരിക്കുന്നവർ, ജോലി കയറ്റമൊന്നും ഇല്ലാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് ജോലി കയറ്റം കിട്ടും, മറ്റെന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, അതേപോലെ സാമ്പത്തിക പുരോഗതി വന്നു ചേരുന്ന വർഷം തന്നെയാണ്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ പ്രധാനമായിട്ട് ബുധനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, രണ്ട് ദേവതകളെ പ്രീതിപ്പെടുത്തിയാൽ മതി ബുധൻ പ്രീതിപ്പെടുമെന്നാണ്. ഒന്ന്, ശ്രീകൃഷ്ണസ്വാമിയെ ഭജിക്കണം. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ബുധനാഴ്ച ഇന്ന് പോയി പാൽപായസം തുളസിമാല അർച്ചനയൊക്കെ നടത്തുക. മഹാലക്ഷ്മിക്ക് ഭഗവതിയിലെ നടയിൽ പോയി കുങ്കുമ അർച്ചനയ്ക്ക് കൊടുക്കുക. ഇതൊക്കെ ബുധൻ്റെ പവർ കൂടാനും ഒരു വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ഒരു വർഷം നിങ്ങൾക്ക് അനുകൂലപ്രദമായി തീരാനും സഹായിക്കും. അതുപോലെ ഇന്നത്തെ വസ്ത്രധാരണത്തിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മളിന്ന് വസ്ത്രം ധരിക്കുമ്പോൾ പച്ച കളറോ പച്ച മിക്സായിട്ടുള്ള കളറോ ധരിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ പച്ച കളറ് ധരിക്കുമ്പോൾ ഈ ബുധൻ്റെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് പെട്ടെന്ന് ആഗിരണം ചെയ്യും, വളരെ പെട്ടെന്ന് നമുക്ക് ആഗിരണം ചെയ്യുകയും അത് പുരോഗതിയിലേക്ക് നമ്മളെ നയിക്കാൻ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ന് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നവർ പച്ച കലർന്ന അത് ഫുൾ പച്ചയായിട്ടിടണമെന്നല്ല, പച്ച കളറ് വസ്ത്രധാരണത്തിൽ ചേർക്കുക, ഇല്ല എങ്കിൽ ഒരു കർച്ചീപ്പെങ്കിലും പച്ച കളറിലുള്ള ഒരു കർച്ചീപ്പെങ്കിലും കയ്യിൽ കരുതുക, നിങ്ങൾക്ക് ഭാഗ്യദായകമായി തീരാൻ സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് എല്ലാ ദിവസത്തിലും പാടില്ലാത്ത ചില സമയങ്ങളുണ്ട്. ഒന്ന്, യാത്രയ്ക്ക് മാത്രമേ രാഹുകാലം ബാധകമുള്ളൂ. രാഹുകാലം
ശുഭയാത്രയ്ക്ക് മാത്രം അനുകൂലപ്രദമല്ല. ഇന്ന് രാഹുകാല സമയം വരുന്നത് കലണ്ടറിൽ ഇട്ടിട്ടുണ്ട്. ബുധനാഴ്ച 12 മണി മുതൽ 1.5 മണി വരെ എന്ന് കലണ്ടറിലിട്ടിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾ യാത്ര ചെയ്യരുത്. 12:28 തൊട്ട് 1:59 വരെ രാഹുകാല സമയമുണ്ട്. അപ്പോൾ രാഹുകാല സമയം ഒരു ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമല്ല. അതേപോലെ തന്നെ ഗുളികകാല സമയം 10:57 തൊട്ട് 12:28 വരെയും യമകണ്ഠകാല സമയം 7:56 തൊട്ട് 9:26 വരെയും ഈ മൂന്ന് സമയത്തിൽ രാഹുകാലത്തെ യാത്രയ്ക്കും മറ്റ് രണ്ട് സമയവും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കാതിരിക്കുക. കാരണം പ്രകൃതി തന്നെ അവർ നെഗറ്റീവായി നിൽക്കുന്ന സമയത്ത് ചെയ്യുന്ന പ്രവൃത്തികൾ നെഗറ്റീവായി കലാശിക്കും. അതുപോലെ അഭിജിത് മുഹൂർത്തം എന്ന് വരുന്ന സമയം 12:00 മുതൽ 12:48 വരെയാണ്. ഈ അഭിജിത് മുഹൂർത്ത സമയം നമുക്ക് വളരെ ശ്രദ്ധിച്ച് ഇടപെടണം. കാരണം ഇത് രാഹുവൊക്കെ കയറി വരുന്നത് കൊണ്ട് 12:28 തൊട്ടേ രാഹു തുടങ്ങുകയുള്ളൂ. എന്നാലും ആ 12:28 വരെ വരുന്ന സമയം നമുക്ക് എല്ലാ ശുഭകാര്യം രാഹുവിനെ മാറ്റി നിർത്തിയിട്ട് കാര്യങ്ങൾക്ക് ഇറങ്ങിയാൽ അത് വളരെ വിജയത്തിലേക്ക് വരുന്നതായി തീരും. അപ്പോൾ ഇന്നത്തെ ദിവസം നക്ഷത്രം വന്നിട്ടുള്ളവർക്കും അല്ലാത്തവർക്കും സൗഖ്യപ്രദമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.